നമസ്കാരം, എല്ലാവർക്കും ഹൈഫൈ ജോബ്സിൻ്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്ന ESAF സ്മാൾ ഫൈനാൻസ് ബാങ്കിൽ നിലവിലുള്ള ഒഴിവുകളെക്കുറിച്ചാണ്. കേരളത്തിൽ ഉൾപ്പെടെയുള്ള ഒഴിവുകളാണ് നിലവിൽ ESAF സ്മാൾ ഫൈനാൻസ് ബാങ്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓൺലൈനായിട്ടാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വിശദമായിട്ട് ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കാം. വിവിധ ക്വാളിഫിക്കേഷൻസ് ഉള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഒഴിവുകളാണ് നിലവിൽ ESAF സ്മാൾ ഫൈനാൻസ് ബാങ്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് നൽകുക. ഹൈഫൈ ജോബ്സിൻ്റെ ഫേസ്ബുക്ക് പേജ്, ടെലഗ്രാം ചാനൽ എന്നിവയുടെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകിയിട്ട് താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ ഇതാണ് ESAF സ്മാൾ ഫൈനാൻസ് ബാങ്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ട് വരുന്ന. ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇടാം, നിങ്ങൾക്ക് അവിടെ നിന്നും ഈ ഒരു വെബ്സൈറ്റിൽ എത്തിച്ചേരാവുന്നതാണ്. ഈ ഒരു വെബ്സൈറ്റിൽ കയറിയിൽ ഏറ്റവും താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ലെഫ്റ്റ് സൈഡിലായിട്ട് ഹോം എന്നൊരു സെക്ഷൻ ഇവിടെ കാണാം. അതിന് താഴെയായിട്ട് രണ്ടാമതായിട്ട് കരിയേഴ്സ് എന്നൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ കഴിയും. ഈ കാണുന്ന കരിയേഴ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഇത്തരത്തിലുള്ളൊരു പേജിലേക്ക് ആയിരിക്കും എത്തുക. ഇതാണ് ESAF സ്മാൾ ഫൈനാൻസ് ബാങ്കിൻ്റെ ഒഫീഷ്യൽ കരിയർ പേജായിട്ട് വരുന്നത്. ഈ ഒരു പേജിൽ കയറി നമുക്ക് താഴത്തോടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാം ലെഫ്റ്റ് സൈഡായിട്ട് കറണ്ട് ഓപ്പണിങ്സ് എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ സെക്ഷൻ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഈ കാണുന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ളൊരു പേജിലേക്കായിരിക്കും പോവുക. ഈ ഒരു പേജിൽ നമുക്കൊന്ന് താഴത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ക്ലിക്ക് ഹിയർ ടു വ്യൂ കറണ്ട് ഓപ്പണിങ്സ് എന്ന് പറഞ്ഞൊരു റെഡ് കളറിലൊരു ലിങ്ക് നമുക്കിവിടെ കാണുവാൻ കഴിയും. ഈ കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള പുതിയൊരു പേജിലേക്കായിരിക്കും പോവുക. ഇവിടെ നിന്നുമാണ് നമ്മൾ ഓരോ പോസ്റ്റുകളും പരിശോധിച്ച് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെയാണ് നിലവിൽ ESAF സ്മാൾ ഫൈനാൻസ് ബാങ്കിലുള്ള ഒഴിവുകളെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ കഴിയും. താഴത്തോട്ടം സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇവിടെ കാണുവാൻ കഴിയും. ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകളിലായിട്ടാണ് നിലവിൽ ഒഴിവുകളുള്ളത് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. മൈക്രോ ബാങ്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ രണ്ട് ഓപ്പണിങ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. രണ്ട് ഓപ്പണിങ്സ് എന്ന് പറയുമ്പോൾ രണ്ട് ഒഴിവുകളായിരിക്കില്ല, ഒഴിവുകൾ നിരവധിയായിരിക്കും. രണ്ട് ഓപ്പണിങ്സ് എന്നാണ് നൽകിയിരിക്കുന്നത്. വിവിധ സ്ഥലങ്ങളിലേക്കുള്ള രണ്ട് ഓപ്പണിങ്സ് ആണ് നിലവിൽ മൈക്രോ ബാങ്കിംഗ് സെക്ഷനിൽ ഉള്ളത്. അതുപോലെ തന്നെ റീറ്റെയിൽ അസറ്റ് സെക്ഷനിൽ രണ്ട് ഓപ്പണിങ്സ്, ഓപ്പറേഷൻ സെക്ഷനിൽ ഒരു ഓപ്പണിംഗ്, ബ്രാഞ്ച് ബാങ്കിംഗ് സെക്ഷനിൽ 28 ഓപ്പണിങ്സ്, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് സെക്ഷനിൽ ഒരു ഓപ്പണിംഗ്, ഡിജിറ്റൽ ആൾട്ടർനേറ്റീവ് ചാനൽസ് ആൻഡ് TPP സെക്ഷനിൽ ഒരു ഓപ്പണിംഗ്, ക്രെഡിറ്റ് സാങ്ഷൻ സെക്ഷനിലും ഒരു ഓപ്പണിംഗ്, അതുപോലെ തന്നെ അഗ്രി ബിസിനസ് സെക്ഷനിൽ രണ്ട് ഓപ്പണിങ്സും MSME സെക്ഷനിൽ ഒരു ഓപ്പണിങ്സുമാണുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി അപേക്ഷിക്കുന്ന എങ്ങനെ നമുക്ക് നോക്കാം. ഓരോ സെക്ഷൻ നമുക്ക് ഇത്തരത്തിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ കഴിയും. അതിൽ ആദ്യം നമുക്ക് മൈക്രോ ബാങ്കിംഗ് വേണ്ട ഈ ഒരു സെക്ഷൻ നമുക്ക് പരിശോധിക്കാം. രണ്ട് ഓപ്പണിങ്സ് എന്നാണ് കാണുന്നത്. ഈ കാണുന്ന രണ്ട് ഓപ്പണിങ്സ് എന്ന് എഴുതിയിട്ടുള്ള ഈ ഒരു ബ്ലൂ കളർ കാണുന്ന ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ തൊട്ട് താഴെയായിട്ട് കാണുവാൻ കഴിയും. നമുക്കിവിടെ കാണാം ഓഫീസേഴ്സ്, സീനിയർ ഓഫീസേഴ്സ് പോസ്റ്റുകളിലേക്ക്, മൈക്രോ ബാങ്കിംഗ് ഓപ്പറേഷൻസിലുള്ള പോസ്റ്റുകളിലേക്കാണ് ആളുകളെ ആവശ്യം. ബാംഗ്ലൂർ, തൃശ്ശൂർ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലേക്കാണ് ഈ പറയുന്ന ഓഫീസർ, സീനിയർ ഓഫീസേഴ്സ് പോസ്റ്റിലേക്ക്, മൈക്രോ ബാങ്കിംഗ് സെക്ഷനിലേക്ക് ആളുകളെ ആവശ്യമെന്നാണ് ഇവിടെ നൽകിയത്. അപ്പോൾ കേരളത്തിലും ഒഴിവുകളുള്ള പോസ്റ്റാണിത്. അതുപോലെ തന്നെ തൊട്ട് താഴെയായിട്ട് ഏരിയ മാനേജർ, കർണാടക, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, ആസാം, വെസ്റ്റ് ബംഗാൾ, ഉത്തർപ്രദേശ് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് ഏരിയ മാനേജറെയും ആവശ്യമുണ്ടെന്നുള്ള കാര്യങ്ങളാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള രണ്ട് ഓപ്പണിങ്സാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ എന്തായാലും തൃശ്ശൂരിലും ഒഴിവുകളുണ്ട്. ഇനി നമുക്ക് ഓരോ പോസ്റ്റിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് നോക്കാം. ഇത്തരത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വരും, ഏതൊക്കെ പോസ്റ്റാണെന്നുള്ള കാര്യങ്ങൾ അറിയും. അതിൻ്റെ നേരെയായിട്ട് നമുക്കൊരു ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ കൂടി കാണുവാൻ കഴിയും. ഈ കാണുന്ന ഡീറ്റെയിൽസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ ഒരു പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇത്തരത്തിൽ കാണുവാൻ കഴിയും. നമുക്കിവിടെ കാണുന്നത് മൈക്രോ ബാങ്കിംഗ് പോസ്റ്റിലേക്ക്, ഈ ഒരു പോസ്റ്റിലേക്ക് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഫ്രഷേഴ്സിന് അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു പോസ്റ്റാണ്. ഓഫീസർ അല്ലെങ്കിൽ സീനിയർ ഓഫീസേഴ്സ് മൈക്രോ ബാങ്കിംഗ് പോസ്റ്റ്, മൈക്രോ ബാങ്കിംഗ് ഓപ്പറേഷൻസ് സെക്ഷനിലേക്കുള്ള ഓഫീസർ, സീനിയർ ഓഫീസർ പോസ്റ്റുകളാണ്. ബാംഗ്ലൂർ, തൃശ്ശൂർ എന്നിവിടേക്കുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്കിവിടെ കാണാം മിനിമം 1 to 2 ഇയർ റിലേറ്റീവ് എക്സ്പീരിയൻസ് എന്ന് ഇവിടെ നൽകിയിട്ടുണ്ട്. പക്ഷേ റിക്വയർഡ് എക്സ്പീരിയൻസിൻ്റെ അവിടെ തുടക്കത്തിൽ 0 years എന്നാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഫ്രഷേഴ്സിന് അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു പോസ്റ്റ് തന്നെയാണത്. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഫൈനാൻസ്, കൊമേഴ്സ് ഓർ ബിസിനസ് എന്നാണ് നൽകിയത്. അപ്പോൾ തന്നെ BBA അല്ലെങ്കിൽ BCOMO അത്തരത്തിലുള്ള ഡിഗ്രി കഴിഞ്ഞ സുഹൃത്തുക്കൾ, ഡിഗ്രി ഇൻ ഫൈനാൻസ് ഒക്കെ കഴിഞ്ഞ സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാമെന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതിന് BCOM കഴിഞ്ഞ സുഹൃത്തുക്കൾക്കെല്ലാം ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. പിന്നെ ഫ്രഷേഴ്സ് മേ ആൾസോ അപ്ലൈ എന്നിവിടെ എടുത്ത് നൽകിയിട്ടുണ്ട്. 1 മുതൽ 2 വർഷം വരെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും എന്നുള്ള കാര്യവും ഇവിടെ നൽകിയിട്ടുണ്ട്. പിന്നെ MS ഓഫീസ് പോലെയുള്ള സോഫ്റ്റ്വെയർസ് എല്ലാം യൂസ് ചെയ്യാനുള്ള അറിവുമുണ്ടായിരിക്കും എന്നുള്ള കാര്യങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. എന്തായാലും ഫ്രഷേഴ്സിനും അപേക്ഷിക്കാൻ കഴിയുന്ന ഒഴിവ് തന്നെയാണത്. അപ്പോൾ അപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ പോസ്റ്റുകളിലേക്കും ഇത്തരത്തിലാണ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് അപേക്ഷിക്കുന്നത്. എന്തായാലും ഈ ഒരു പോസ്റ്റിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കുന്നതുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കാം. അത്തരത്തിലാണ് നിങ്ങൾ ഓരോ പോസ്റ്റും ഓപ്പൺ ചെയ്തുകൊണ്ട് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. അപ്പോൾ എന്തായാലും എല്ലാ പോസ്റ്റിലേക്കും അപേക്ഷിക്കുന്നത് കാണിച്ചു തരാൻ പറ്റുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കുന്നത് കാണിച്ചു തരാം. ഇതേ മാതൃകയിൽ തന്നെയാണ് മറ്റ് പോസ്റ്റുകളിലേക്ക് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ അതിൻ്റെ ആ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഇത്തരത്തിലുള്ള പേജിലേക്ക് എത്തും. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വായിക്കാൻ കഴിയും. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്കിവിടെ അപ്ലൈ എന്നൊരു ഓപ്ഷൻ
നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഈ കാണുന്ന അപ്ലൈ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പേജിലേക്ക് ആയിരിക്കും പോവുക. ഇത്തരത്തിലുള്ള ഒരു പോപ്പ് പേജ് അവിടെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. നമുക്ക് ഇവിടെ കാണാൻ കഴിയും, നമുക്ക് തൊട്ട് താഴെയായിട്ട് ഇവിടെ വാട്ട് ഈസ് യുവർ നെയിം എന്നാണ് ചോദിച്ചിരിക്കുക. അപ്പോൾ നിങ്ങളുടെ പേര് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് നൽകുക. നിങ്ങളുടെ പേര് കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ എൻ്റർ ചെയ്യുക. നിങ്ങളുടെ പേര് ഞാൻ ഉദാഹരണത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പേര് എൻ്റർ ചെയ്യുകയാണ്. അത്തരത്തിൽ നിങ്ങളുടെ പേര് നിങ്ങളിവിടെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് നൽകി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പേജിലേക്ക് പോകും. നിങ്ങളുടെ പിന്നെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് നിങ്ങൾ നൽകുക. എന്താണ് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് എന്ന് കഴിഞ്ഞാൽ ആ ഒരു ഇമെയിൽ അഡ്രസ്സ് നിങ്ങളിവിടെ കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്ത് നൽകുക. നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ഏതാണോ അത് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഇവിടെ എൻ്റർ ചെയ്ത് നൽകുക. അതിനുശേഷം നെക്സ്റ്റ് നൽകി കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പേജിലേക്കായിരിക്കും പോവുക. പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പറാണ് ഇവിടെ ചോദിക്കുന്നത്. നിങ്ങളുടെ ഫോൺ നമ്പർ എന്തായാലും നിങ്ങളിവിടെ കറക്റ്റായിട്ട് നൽകുക. നിങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ നൽകുക. അതിനുശേഷം പ്രൊസീഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുതിയൊരു പേജിലേക്ക് ഇത്തരത്തിൽ പോകുന്നതായിരിക്കും. പിന്നീട് കുറച്ച് ചോദ്യങ്ങൾ കൂടി നിങ്ങളുമായി അവർ ചോദിക്കും. നിങ്ങളുടെ പേരും കാര്യങ്ങളും ചോദിച്ചിട്ട് നിങ്ങൾക്ക് കുറച്ച് സമയം ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ എന്തായാലും ഷുവർ ലെറ്റ്സ് ഡു ദീസ് എന്ന് കാണുന്ന ഈ കാണുന്ന ലെഫ്റ്റ് ഭാഗത്ത് കാണുന്ന ഈ ഒരു ബട്ടണിൽ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ളൊരു ഒരു ചാറ്റിലേക്കായിരിക്കും നമ്മൾ പോവുക. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് ചൂസ് ദ സ്കിൽസ് യു ആർ ഗ്രേറ്റ് അറ്റ് എന്നാണ് ചോദിച്ചത്. നിങ്ങളുടെ സ്കിൽസ് ഏതൊക്കെയാണെന്ന് അവിടെ ചോദിച്ചിരിക്കുന്നത്. മൈക്രോസോഫ്റ്റ് എക്സൽ, മൈക്രോസോഫ്റ്റ് ഓഫീസ്, മൈക്രോ ബാങ്കിങ് തുടങ്ങിയിട്ട് ഓപ്ഷൻസ് ഇവിടെ നൽകിയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. അപ്പോൾ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എൻ്റർ ചെയ്യാൻ കഴിയും. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ ഏതാണ് നിങ്ങളുടെ സ്കില്ല് അത് നിങ്ങളിവിടെ കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്യുക. ഇപ്പോൾ മൈക്രോസോഫ്റ്റ് ഓഫീസൊക്കെ ആണെങ്കിൽ അത് നിങ്ങൾ എൻ്റർ ചെയ്യുക. അത്തരത്തിൽ നിങ്ങളുടെ സ്കില്ല് ഏതാണോ അത് നിങ്ങളിവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം സെൻഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് അടുത്തൊരു ചാറ്റിൽ അടുത്തൊരു ഓപ്ഷൻ നമുക്കിവിടെ വരുന്നതായിരിക്കും. പ്ലീസ് സെലക്ട് യുവർ ജെൻഡർ, നിങ്ങളുടെ ജെൻഡർ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വരിക. അതിന് മെയിലാണോ ഫീമെയിലാണോ അതെ നോക്കി നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം അടുത്തൊരു ടെക്സ്റ്റ് മെസ്സേജ് ഇവിടെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അടുത്തൊരു ഓപ്ഷൻ ഇവിടെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. നിങ്ങളുടെ ഡേറ്റ്, അതായത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അന്നേരം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ കറക്റ്റായിട്ട് തന്നെ നൽകുക. ഇവിടെ കാണുന്ന കലണ്ടറിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഇത്തരത്തിൽ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാണോ അത് നിങ്ങൾ കറക്റ്റായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ കറക്റ്റായിട്ട് ഇതിൽ നിന്ന് ഇത്തരത്തിൽ ഇയർ ചൂസ് ചെയ്യുക, മന്ത് ചൂസ് ചെയ്യുക. അത്തരത്തിൽ ഡേറ്റും ചൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ്. അതിനുശേഷം സെൻഡ് എന്ന ഓപ്ഷനിൽ ഒരിക്കൽ കൂടി ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അത്തരത്തിൽ അതും നൽകിയതിന് ശേഷം അടുത്ത ചോദ്യം ഇതാണ്, വാട്ട് ഈസ് യുവർ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇത്തരത്തിൽ നിന്ന് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡിപ്ലോമയോ ഡിഗ്രി എന്താണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അതിവിടെ സെലക്ട് ചെയ്യുക. ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി ഡിഗ്രിയാണ് ആവശ്യപ്പെട്ടത്. ഡിഗ്രി കഴിഞ്ഞവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുള്ളൂ ഈ ഒരു പോസ്റ്റിലേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രാജുവേഷൻ എന്ന ഒരു ഓപ്ഷൻ ഞാനിവിടെ സെലക്ട് ചെയ്യുകയാണ്. ശേഷം സെൻഡ് നൽകി കഴിഞ്ഞാൽ അടുത്തൊരു ചാറ്റിൻ്റെ ഓപ്ഷൻ നമുക്കിവിടെ ഓപ്പൺ ആയി വരും. അടുത്തൊരു ഓപ്ഷൻ നമുക്കിവിടെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഹാവ് യു കംപ്ലീറ്റഡ് ഓൾ യുവർ അക്കാദമിക് കോഴ്സസ് ഇൻ എ ഫുൾ ടൈം മോഡ്, അതായത് പാർട്ട് ടൈം ആയിട്ടാണോ ഫുൾ ടൈം ആയിട്ടാണോ നിങ്ങൾ നിങ്ങളുടെ ഡിഗ്രി കംപ്ലീറ്റ് ആയത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എസ് ആണെങ്കിൽ എസ് നൽകുക, നോ ആണെങ്കിൽ നോ നൽകുക. അപ്പോൾ എന്തായാലും എസ് ആണെങ്കിൽ ഇവിടെ എസ് സെലക്ട് ചെയ്യുക. അടുത്തൊരു ഓപ്ഷൻ ഇവിടെ വരുന്നത് വാട്ട് ഈസ് യുവർ ഓവറോൾ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് എന്നാണ് ഇവിടെ നൽകിയത്. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് എത്ര ഇയേഴ്സ് ആണോ അത് നിങ്ങൾക്ക് ഇവിടെ കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്ത് നൽകാവുന്നതാണ്. അപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാത്തതാണെങ്കിൽ നിങ്ങൾക്ക് സീറോ എന്നിവിടെ നൽകാവുന്നതാണ്. ഫ്രഷേഴ്സിന് സീറോ എന്ന് നൽകാവുന്നതാണ്. അതിനുശേഷം സെൻഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇത്തരത്തിൽ അടുത്ത ചാറ്റിൽ അടുത്തൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ വരും. വാട്ട് ഈസ് യുവർ റെലവൻറ്റ് എക്സ്പീരിയൻസ് ഇൻ ബാങ്കിങ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബാങ്കിങ് മേഖലയിലുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ ഫ്രഷേഴ്സ് ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് വീണ്ടും സീറോ നൽകാവുന്നതാണ്. അതിനുശേഷം സെൻഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു ഓപ്ഷൻ നമുക്ക് ഇത്തരത്തിൽ ആ ഒരു ചാറ്റിൻ്റെ ഭാഗത്ത് വരുന്നതായിരിക്കും. ലെറ്റ് മീ നോ യുവർ കറൻറ്റ് കമ്പനി എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ തന്നെ നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യാത്ത ആണെങ്കിൽ നിങ്ങൾക്കിവിടെ നില്ലെന്നോ അത്തരത്തിലുള്ള കാര്യങ്ങളിവിടെ എൻ്റർ ചെയ്യാവുന്നതിന് ശേഷം സെൻഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു ഓപ്ഷൻ നമുക്കിവിടെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഓക്കെ, വാട്ട് ഈസ് യുവർ കറൻറ്റ് ഡെസിഗ്നേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ ജോലി ചെയ്യാത്ത ആളുകളൊക്കെ ആണെങ്കിൽ അവർ നില്ലെന്ന് തന്നെ, ഫ്രഷേഴ്സ് ഒക്കെ ആയിട്ടുള്ള ആളുകളെ നില്ലെന്ന് നിങ്ങൾക്ക് ഇവിടെ നൽകുക. അതിനുശേഷം സെൻഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അനദർ കപ്പിൾ ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് വി വിൽ ബി ത്രൂ വിത്ത് യുവർ ജോബ് ആപ്ലിക്കേഷൻ. വാട്ട് ഈസ് യുവർ കറൻറ്റ് വർക്ക് ലൊക്കേഷൻ എന്നാണ് നൽകുക. അപ്പോൾ തന്നെ നിങ്ങളുടെ ലൊക്കേഷൻ നൽകുക, നിങ്ങൾ എവിടെയാണോ, ഇപ്പോൾ ഏത് സ്ഥലത്താണ്, ഇപ്പോൾ പാലക്കാട് ആണെങ്കിൽ പാലക്കാട് നൽകുക. അത്തരത്തിൽ നിങ്ങളുടെ സ്ഥലം ഏതാണോ ആ ഒരു സ്ഥലം നിങ്ങളിവിടെ കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്ത് നൽകുക. അതിനുശേഷം സെൻഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ അടുത്തൊരു ഓപ്ഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഇത്തരത്തിൽ ഇവിടെ കാണാം, ആർ യു വില്ലിംഗ് ടു വർക്ക് എനിവെയർ ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ എവിടെയും വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതിലും നിങ്ങൾക്ക് യെസ് ഇയർ ഷുവർ എന്ന ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു ഓപ്ഷൻ നമുക്ക് ഇത്തരത്തിൽ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. വാട്ട് ഈസ് യുവർ നോട്ടീസ് പീരീഡ്, അതായത് നിങ്ങളിപ്പോൾ ജോബിനൊക്കെ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര ദിവസത്തെ സമയം, ഇൻ്റർവ്യൂവിനൊക്കെ വിളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ നോട്ടീസ് പീരീഡ് എത്ര ദിവസം ആയിരിക്കും എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 4 to 7 days വരെ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ തന്നെ നിങ്ങളൊരു 4 days കൊടുക്കുക. അതിനുശേഷം അല്ലെങ്കിൽ 4 to 7 days വരെ കൊടുക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ 7 days കൊടുക്കുക. അതിനുശേഷം സെൻഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീണ്ടും അടുത്തൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ കഴിയും. ഇവിടെ നിങ്ങളുടെ PDF ഫയൽ, അതായത് നിങ്ങളുടെ CV അല്ലെങ്കിൽ നിങ്ങളുടെ റെസ്യൂമോ അപ്ലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് ഇവിടെ. റെസ്യൂമോ അപ്ലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ ചൂസ് ഫയൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ഫയൽ കൂടി സെലക്ട് ചെയ്തതിന് ശേഷം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. വളരെ സിമ്പിളായിട്ട് ഒരു ചാറ്റിൻ്റെ രൂപത്തിലൊക്കെയാണ് ഈ ഒരു അപ്ലിക്കേഷൻ. വളരെ വെറൈറ്റി ആയ രീതിയിൽ തന്നെയാണ് ഈ ഒരു അപ്ലിക്കേഷൻ ഫോം ഇവിടെ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് നിങ്ങൾ ഓരോ പോസ്റ്റിലേക്കും അപേക്ഷിക്കേണ്ടത്. അപ്പോൾ അത്തരത്തിലാണ് നിങ്ങൾ അപേക്ഷിക്കുന്നത്. അത് ചെയ്തതിന് ശേഷം ചൂസ് ഫയൽ സെലക്ട് ചെയ്യുക. ചൂസ് ഫയൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിലുള്ള നിങ്ങളുടെ റെസ്യൂം നിങ്ങൾക്ക് ഇവിടെ PDF ഫോർമാറ്റുള്ള റെസ്യൂം, PDF മാത്രമേ അലോ ചെയ്യുകയുള്ളൂ എന്ന് നൽകിയിട്ടുണ്ട്. അപ്പോൾ വേർഡ് ഫോർമാറ്റുള്ളത് അപ്ലോഡ് ചെയ്യാതിരിക്കുക. PDF ഫോർമാറ്റുള്ള നിങ്ങളുടെ റെസ്യൂം ഇവിടെ ചൂസ് ഫയൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട്
attach ചെയ്യുക അതിനു ശേഷം അപ്‌ലോഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്‌ലോഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയാണ് നിങ്ങൾ ജോബ് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഇത്രയാണ് ഓരോ പോസ്റ്റിലേക്ക് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് അപ്പോൾ അതാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ പരിശോധിച്ചത് ഓഫീസർ സീനിയർ ഓഫീസർ പോസ്റ്റുകളിലേക്കുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇപ്പോൾ പരിശോധിച്ചത് ഫ്രഷേഴ്സിന് അപേക്ഷിക്കാൻ കഴിയുന്ന ഒഴിവുകളാണ് അത്തരത്തിൽ ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലുമായിട്ട് നിരവധി ഒഴിവുകൾ റീറ്റെയിൽ അസിസ്റ്റന്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തു ടു ഓപ്പണിംഗ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ കാണാം ഇത് തെലങ്കാന തമിഴ്നാട് കേരള കർണാടക മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഛത്തീസ്ഗഡ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള ഏരിയ സെയിൽസ് മാനേജർ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് തൊട്ട് താഴെ സെയിൽസ് ഓഫീസർ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റിന്റെ ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട് ബാംഗ്ലൂർ ഡൽഹി വിജയവാഡ മൈസൂർ പൂനെ നാഗ്പൂർ ഭോപ്പാൽ ഇൻഡോർ ജയ്പൂർ എന്നിവിടങ്ങളിലേക്കുള്ള സെയിൽസ് ഓഫീസറുടെ ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട് അപ്പം ഏരിയ സെയിൽസ് മാനേജർ എന്ന ഭാഗത്ത് ആ ഒരു ഡീറ്റെയിൽ അപ്പോൾ ഇത്തരത്തിൽ ഓരോ ഭാഗത്തും സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ കാണും അവിടെ ക്ലിക്ക് ചെയ്യുക ഇത് 4 വർഷം വരെ എക്സ്പീരിയൻസ് ആവശ്യപ്പെട്ടിട്ടുള്ള പോസ്റ്റാണ് ഇത് ഏരിയ സെയിൽസ് മാനേജർ പോസ്റ്റാണ് അപ്പോൾ ഈ പോസ്റ്റ് അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ ക്വാളിഫിക്കേഷൻ മിനിമം ഡിഗ്രി തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പക്ഷേ 4 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത്തരത്തിൽ ഓരോ സെക്ഷനിൽ നിങ്ങൾ പോയി സെലക്ട് ചെയ്യുക നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള പോസ്റ്റുകളുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കിയതിന് ശേഷം അപേക്ഷിക്കുക അപ്പോൾ ഇത്തരത്തിലാണ് നിങ്ങൾ ഓരോ പോസ്റ്റിലേക്കും അപേക്ഷിക്കേണ്ടത് അപ്പോൾ എന്തായാലും നിരവധി ഒഴിവുകൾ നിലവിൽ ESAF സ്മാൾ ഫൈനാൻസ് ബാങ്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർ നിങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള പോസ്റ്റുകളിലേക്ക് ഇത്തരത്തിൽ അപേക്ഷിക്കുക അപ്പോൾ അങ്ങനെ നിങ്ങൾ ഈ കാണുന്ന ഓരോ ഓപ്ഷൻസും ഇത്തരത്തിൽ ഈ കാണുന്ന ഓപ്പണിംഗ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഈ കാണുന്ന ബ്ലൂ കളർ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഓപ്പണിംഗ്സ് കാണിക്കുന്ന ആ ഒരു ഭാഗത്ത് നിങ്ങൾ ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അത്തരത്തിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഓപ്പൺ ആയി വരും പിന്നെ നിങ്ങൾക്ക് അപ്ലൈ നൗ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ അത്തരത്തിൽ ഓരോ പോസ്റ്റിലേക്കും ഡീറ്റെയിൽസ് ഞാനിവിടെ വായിച്ചു നോക്കുന്നില്ല പല പോസ്റ്റുകളിലേക്കും ഡിഗ്രി തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മൾ ആദ്യം പരിശോധിച്ച മൈക്രോ ബാങ്കിംഗ് സെക്ഷനിലെ ഒഴിവുകളിലേക്ക് ഫ്രഷേഴ്സിനും അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ അത്തരത്തിൽ എല്ലാ സെക്ഷൻസും നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുക നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള പോസ്റ്റുകളാണെങ്കിൽ നിങ്ങൾ ഇത്തരത്തിൽ ആ ഒരു പോസ്റ്റ് ഇത്തരത്തിൽ ഓപ്പറേഷൻ എന്ന ഭാഗത്താണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് തൊട്ട് താഴെ ഇത്തരത്തിൽ വരും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ പുതിയൊരു പേജിലേക്ക് പോകും അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആ ഒരു പേജ് ആ ഒരു പോപ്പ് പേജ് അല്ലെങ്കിൽ ആ ഒരു ചാറ്റ് ബോക്സ് ഇവിടെ ഓപ്പൺ ആയി വരും അവിടെ നിങ്ങളുടെ പേര് നൽകുക നിങ്ങളുടെ ഇമെയിൽ ഐ ഡി നൽകുക നിങ്ങളുടെ മൊബൈൽ നമ്പർ നൽകുക പിന്നെ അതിൽ ചോദിക്കുന്ന അതിൽ ചോദ്യങ്ങളായി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അതിൽ നൽകിയിരിക്കുന്ന ഓപ്ഷൻസ് സെലക്ട് ചെയ്യുക അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഇപ്പോൾ ഫ്രഷേഴ്സൊക്കെ ആണെങ്കിൽ അവിടെ 0 നൽകുക അത്തരത്തിലുള്ള ഇനിയിപ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്യുക അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും എൻ്റർ ചെയ്ത് അവസാനമാകുമ്പോൾ അവർ നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്യൂം അല്ലെങ്കിൽ നിങ്ങളുടെ CV അപ്ലോഡ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ കൂടി അവസാന ഭാഗത്ത് വരുന്നതായിരിക്കും അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ CV അല്ലെങ്കിൽ റെസ്യൂം അപ്ലോഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് അപ്പോൾ എന്തായാലും എല്ലാ പോസ്റ്റുകളും നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുക യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള പോസ്റ്റുകളിലേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും അപേക്ഷിക്കാം എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നൽകുക കാരണം നിങ്ങൾക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുത്തും അപ്പോൾ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലും ഒഴിവുകളുണ്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുമായിട്ടാണ് ഈ പറയുന്ന ഒഴിവുകളെല്ലാം തന്നെ നിലവിൽ ESAF സ്മാൾ ഫൈനാൻസ് ബാങ്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു അപ്പോൾ എന്തായാലും ESAF ബാങ്കിൻ്റെ ഈ ഒരു ESAF സ്മാൾ ഫൈനാൻസ് ബാങ്കിൻ്റെ ഒഫീഷ്യൽ കരിയർ വെബ്സൈറ്റിൻ്റെ കരിയർ പേജിൻ്റെ ഈ ഒരു ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നിങ്ങൾക്ക് അവിടെ നിന്നും ഈ ഒരു പേജിൽ എത്തിച്ചേരാവുന്നതാണ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഈ കാണുന്ന ക്ലിക്ക് ചെയ്ത് വ്യൂ കറണ്ട് ഓപ്പണിംഗ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പേജിലേക്കായിരിക്കും എത്തിച്ചേരുക ഈ ഒരു പേജിൽ നിന്നുമാണ് നിങ്ങൾ ഈ പറയുന്ന ഡീറ്റെയിൽസ് എല്ലാം ഓപ്പൺ ചെയ്ത് നോക്കുക ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ഡീറ്റെയിൽസ് ഇത്തരത്തിൽ താഴത്ത് ഓപ്പൺ ആയി വരുന്നതായിരിക്കും അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക പിന്നീട് കാണുന്ന അപ്ലൈ നൗ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചിട്ടുള്ള പോസ്റ്റുകളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അപേക്ഷിക്കുക അതിൽ മിക്കവാറും പോസ്റ്റുകളിലേക്കും ഡിഗ്രി തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിലും യോഗ്യരായിട്ട് എല്ലാവരും അപേക്ഷിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോ ആയി വീണ്ടും വരാം നന്ദി നമസ്കാരം